അലൈക്കും വാർമത്തല്ലാഹി വാത്തു കേരളത്തിൽ മുൻ വർഷങ്ങളെപ്പോലെ തന്നെ മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും ഉരുൾപൊട്ടലുകളും ജലപ്രളയങ്ങളും സംഭവിച്ചു ഇനിയുമൊരു വൻ പ്രളയം വരുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ജനങ്ങൾ മഴയുടെയും കാറ്റിൻ്റെയും സന്തുലിതാവസ്ഥയാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് മഴയും കാറ്റും അതിശക്തമായി അനിയന്ത്രിതമായി കഴിഞ്ഞാൽ മനുഷ്യനും മറ്റു സർവ്വ ജീവജാലങ്ങൾക്കും ജീവഹാനി സംഭവിക്കും ഈ ലോകം നശിച്ച് നാമാവിശേഷമാകും മഴയും കാറ്റും പടച്ച റബ്ബിൻ്റെ നിയമത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതിനെ ഒരിക്കലും ശപിക്കാൻ പാടുള്ളതല്ല ചിലപ്പോൾ മഴയും കാറ്റും അത് രക്ഷയായും ശിക്ഷയായും നമ്മുടെ മേൽ വന്ന് ഭവിക്കും നബ്സല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ കാലഘട്ടത്തിലും നല്ല മഴയും കാറ്റും പ്രളയവും ഉണ്ടായിരുന്നു സ്വഹാബികൾ പറയുന്നു കാറ്റും മഴയും ഉണ്ടായാൽ നബിസ്വല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾക്ക് ഉണ്ടാവുകയും നബി തങ്ങളുടെ മുഖത്ത് ഭയം വെളിവാകുകയും ചെയ്യുമായിരുന്നു സ്വഹാബികൾ ചോദിച്ചു നബിയെ മഴ പെയ്യാൻ പോകുമ്പോൾ എല്ലാ ആളുകളും സന്തോഷിക്കുകയല്ലേ ചെയ്യുന്നത് നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഈ മഴ അള്ളാഹുവിൻ്റെ ശിക്ഷയായില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും മുൻകാമികളെ പിടികൂടിയത് ഇത്തരത്തിലുള്ള ജലപ്രളയങ്ങളിൽ കൂടിയും ശക്തമായ കാറ്റിലൂടെയുമായിരുന്നു മഴയും കാറ്റും നമുക്ക് അനുകൂലമാകാനും റഹ്മത്താകാനും ഒരു ദ്വാ ഉണ്ട് നബിസല്ലാഹ്ലൈ വസ്ല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ നബിസല്ലാഹ്ലൈ വസല്ലമ്മ തങ്ങൾ മഴ അനുകൂലമാകാൻ ദ്വാ ചെയ്തിരുന്നു ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നബിസ്വല്ലാഹ് ഉലൈ വസല്ലമ്മ തങ്ങൾ മഴ ശക്തമായി കഴിഞ്ഞാൽ ഇപ്രകാരം ദ്വാ ചെയ്യുമായിരുന്നു അള്ളാഹുമാവാലി വൽ ദുറാബി വ ബുത്തൂനിൽ ഔദ്യിയത്തി വ മനാബിത്തി ഷജർ ഈ ദിൻ്റെ അർത്ഥം ഇതാണ് അള്ളാഹുവെ ഈ ശക്തമായ മഴ ഞങ്ങളുടെ മേൽ നീ പെയ്യിപ്പിക്കാതെ ഞങ്ങളുടെ ഓരോ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടണമേ മലയിടുക്കുകളിലും കുന്നുകളിലും താഴ്വരകളിലും അതുപോലെ വൃക്ഷങ്ങളുടെ ചുവടുകളിലും നീ മഴയെ ഒതുക്കി നിർത്തണമേ അവിടേക്ക് മഴയെ വർഷിപ്പിക്കണമേ മുത്തുനബി സാഹു അലൈവസലല്ല തങ്ങൾ മഴയും കാറ്റും അനുകൂലമാകാൻ ഇപ്രകാരം ദ്വായ ചെയ്തിരുന്നു അള്ളാഹു തായാല ശക്തമായ മഴക്കെടുതിയിൽ നിന്നും പ്രളയങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മഴ നമുക്ക് അനുകൂലമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബല ആലമീൻ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു